ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേക്ക് ഫോർ യു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനാ ഇട്ട് പോകുന്നത് നമ്മുടെ മധുരക്കിഴങ്ങല്ലേ, ആ മധുരക്കിഴങ്ങ് വെച്ചൊരു നല്ലൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള പരീക്ഷണമാണ്. അപ്പൊ എന്താവും എന്നത് നമുക്ക് വഴിയെ കണ്ടറിയണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിംഗ് കൂടി ചെയ്യുക എനിക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ മധുരക്കിഴങ്ങ് ഇപ്പം നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഉടക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ സഹായമാവും, പെട്ടെന്ന് ഉടയാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടി കയ്യിലോ അതല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഇത് ഉടച്ച് മാറ്റാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് നമ്മൾ മധുരക്കിഴങ്ങ്. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞക്കരു, അതുപോലെ തന്നെ 4 ടീസ്പൂൺ പഞ്ചസാര അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. അപ്പൊ നമുക്ക് 1 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് വേണ്ട അത്ര ഒരു പെർഫെക്ഷൻ ആയിട്ട് അത് തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് എനിക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ നമ്മുടെ ഈ കുര എത്തി ഇത് റെഡിയാകാനായിട്ട് നമുക്ക് സഹായകമാവും. നമുക്കിതൊരു ചതുരാകൃതിയിലാക്കിയെടുക്കണം. അതിനു വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കവറിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആദ്യം കൈകൊണ്ട് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള സാധനം വെച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അങ്ങനത്തെ കോരോ അതല്ലെങ്കിൽ PVC പൈപ്പൊക്കെ ഉപയോഗിച്ച് ഒന്ന് ചതുരാകൃതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് പോയത്, കുറച്ചൊരു കട്ടി വേണം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊരു ചതുരാകൃതിയിൽ അധികം വലുതും എന്നാൽ തീരെ ചെറുതുമല്ലാത്ത വിധത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കുരു ഒന്നുകൂടി എടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു മിസ്കട്ടയുടെ അതല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ മുകളിലൂടെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം.
നമ്മളിവിടെ ആവിക്കാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ വെച്ച് കൊണ്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഓവനൊക്കെ ഉള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവിക്ക് ഇത് വേവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതൊരു സോഫ്റ്റാണ് കേട്ടോ, ക്രിസ്പി അല്ല സോഫ്റ്റാണ്. എന്നിരുന്നാലും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മധുരക്കിഴങ്ങ് ബിസ്ക്കറ്റ് ആക്കി മാറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറ്റിയതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓവനില്ലാത്ത ഒരു പ്രശ്നമാണ് മെയിനായിട്ടും ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കുറച്ച് സോഫ്റ്റായി എന്നേ ഉള്ളൂ, നല്ലൊരു അടിപൊളി ടേസ്റ്റിയനായിരുന്നു ആ ഒരു ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരിക്കും ബൈ.